നമ്മളെ മരണത്തിന്റെ ഡേറ്റ്
ചിന്തിച്ചു, 5 കൊല്ലം കഴിഞ്ഞ നിങ്ങൾ മരിക്കാണ്ട് ഡേറ്റ് ഇപ്പൊ അങ്ങോട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവുള്ള സ്ഥിതി? അവന്റെ കൊതികളും ആഗ്രഹങ്ങളും എല്ലാം വലിയ ബംഗ്ലാവുണ്ടാവണം, വലിയ കാറുവാണോ, ബംഗ്ലാവൊക്കെ കിട്ടിയാലും മനുഷ്യന്റെ കൊതി തീരൂല. ഇനി വലിയ പറമ്പ് വാങ്ങണം, കോട്ടം വാങ്ങണം, അതിനപ്പുറത്ത് വേറെ വാങ്ങണം, മുറ്റം ഇന്റർലോക്ക് ചെയ്യണം, മുറ്റം മാത്രം പോരാ, അതിനപ്പുറത്ത് മാറുന്നോട്ടും ഇന്റർലോക്ക് ചെയ്യണം, സുഹാർദ ബാത്റൂം ഒന്ന് പൊളിക്കണം, അതിനുള്ളിൽ സ്വർണം പൂശണം. ഇങ്ങനെ തുടങ്ങിയിട്ട് എന്തെല്ലാം ചിന്തകളും കൊതികളുമാണ് മനുഷ്യനിലുള്ളത്. ബഹുമാനപ്പെട്ട സാഫിമാർ പറയുന്നു, അവന്റെ കൊതികളതാ നക്ഷത്രത്തിന്റെ മുകളിൽ, നക്ഷത്രങ്ങൾക്ക് പോലും മുകളിൽ ഉയർന്നു നിൽക്കുകയാ. അതേസമയം അവന്റെ കാലുകൾക്കിടയിൽ നിന്നുകൊണ്ട് അവനെ അതാ മരണം പിടിച്ചു പിടിച്ചു കൊണ്ടിരിക്കുന്നു. ആരാ അവനെ കരയുന്നത്? എത്ര മരണങ്ങൾ നമ്മൾ കാണുന്നു, നമ്മൾ പോയി നോക്കുന്നു, മരണങ്ങൾക്കിടയിലാണ്. പക്ഷെ നമുക്ക് ചിന്ത വരുന്നില്ല. തെങ്ങിന്റെ മടരുന്നതും കണ്ടില്ലേ, അടരാതെ നിന്ന് ചിരിച്ചതും കരയില്ലേ. തഴമുസ്താദ് പണിയതുപോലെ തെങ്ങിന്റെ മടരുന്നതും കണ്ടില്ലേ, അടരാതെ നിന്ന് ചിരിച്ചതും കരയില്ലേ. തെങ്ങിന്റെ മടൽ അതിങ്ങനെ അടർന്ന് വീഴുമ്പോ അടരാതെ അങ്ങനെ യൗവത്വത്തിൽ നിൽക്കുന്ന നല്ല പച്ചപ്പുള്ള തെങ്ങിന്റെ ഓലകളില് അതിങ്ങനെ നോക്കി നിന്ന് ചിരിക്കാണ്. പ്രായമായ തെങ്ങിന്റെ ഓല ഒഴിഞ്ഞു വീഴുന്ന സമയത്ത്, പക്ഷേ ആ തെങ്ങോല ഇപ്പോൾ ചിരിച്ച തെങ്ങോലയും പിന്നീട് വീണുപോയി. ഇതുപോലെ മനുഷ്യൻ ഓരോരുത്തർ മരിക്കുകയാണ്. സാധുവായ ഞാൻ ഇന്ന് ഇവിടേക്ക് വരാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നിയില്ല. ഇന്നലെ രാത്രിയും എന്റെ ഉപാധ്യാസ എന്ന നിലയിലാണ് കൊടുക്കട്ടെ. അവരൊക്കെയും മരിച്ചു പോകുന്ന സമയത്ത്, പ്രായമേറിയവർ വിട പറയുന്ന സമയത്ത്, നമ്മുടെ പിതാക്കന്മാരും പിതാമഹന്മാരും മരിച്ചു പോകുന്ന സമയത്ത് നമ്മൾ കരുതേണ്ടത് എന്താണ്? സുഭാവത്ത് സുപ്രഭാതത്തിൽ ഞാനും മരിക്കാറുള്ളവരാണ്. ഈ ബോധത്തിന് വേണ്ടി വാഹുവിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ, നിങ്ങൾ ആരും നേരെ പറച്ചു കളയരുത്. മനുഷ്യന്റെ ശരീരത്തിൽ രോമങ്ങൾക്ക് മുഴുവനും നിരവരും, രോമങ്ങൾ നിരച്ചു പോകും. നിര വന്നാൽ അതിനെ പറച്ചു കളയാൻ പാടില്ല. സുഹാർമോ പലരും അതിന് പെയിന്റ് അടിക്കാറുണ്ട്, ഡ്രൈ ചെയ്യാറുണ്ട്. അത് കടുത്ത തെറ്റാണ്. കറുത്ത വർണ്ണം കൊണ്ട് നിരച്ചു പോയ മുടികൾക്ക് കറുപ്പ് വർണ്ണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് കുറ്റകരമാണ്, അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു, നിങ്ങൾ നിലവറക്കാൻ പാടില്ല, അതിനെ കുറച്ച് കളയാൻ പാടില്ല, അതിനെ വർണ്ണ വ്യത്യാസം കറുപ്പിലേക്ക് വരുത്താൻ പാടില്ല. എന്തുകൊണ്ട്? മുസ്ലിമിൻ ഒരു കാര്യമാണ്. ആ ചെറുപ്പകാലത്തുണ്ടെങ്കിൽ എത്ര ദാഹത്താണ്, പക്ഷെ പറയേണ്ട കാര്യമില്ല.
ഇനി ബാക്കിയുള്ള ആളുകളും കൂടി ജീവിക്കണേ, നമ്മളത് വൈമാറി കൊടുക്കണേ. ഒരു വട്ടം ഇവിടെ ജീവിച്ചവർ പോലും അടുത്ത ടീം വരട്ടെ. അപ്പോ ഈ നിലനിർത്താൻ പറഞ്ഞതിന്റെ രഹസ്യത്തിൽപ്പെട്ട ഒരു രഹസ്യം അത് മനുഷ്യരെ വാണിങ്ങ ശരീരം മുണങ്ങിയിട്ടുണ്ട്. സന്നതി ഔട്ടാകാണ്, ഇത് ഔട്ടായി കൊണ്ടിരിക്കുകയാണ് എന്ന് അറിയുകയാണ്. മനുഷ്യൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, നിനക്കറിയാം. ഉദാഹരണമാർക്കൊക്കെ ചെന്ന് പറയാൻ കഴിയും, ബഹുമാനപ്പെട്ട സൂഫി വര്യനായ ബിലാലിന്റെ അഴുകാരനായ വലിയ ഔലിയാക്കളിൽ പ്രമുഖനായ സ്ഥാനത്ത് നിൽക്കുന്ന മഹാനായ കക്കിടിക്കുളം അബൂബക്കർ സിദ്ദീഖ്. കഥാപാത്രങ്ങൾ ധാരാളമുള്ള മഹാൻ കക്കിടിക്കുളം അബൂബക്കർ സിദ്ദീഖിന്റെ സമീപത്തിൽ വന്നിരായ ശൈഖുനയോട് മെച്ചപ്പാടി മാണി ഉസ്താദ്, അതുപോലെ കടമ്പാറ ഖുസ്വ ഉസ്താദ്, കടമ്പാറ ഖുസ്വ അറിയാം, കടമ്പാറ ദർശനത്തെ ഇവിടെ ഖുസ്വ നാടുകളോടാണ് ആനക്കല്ലേ മുമ്പായിരുന്നു കടമ്പാറ ദർശനത്തിൽ നമ്മുടെ സ്ഥാനങ്ങൾ ഇവിടെ തന്നെ അതുപോലെ ബഹുമാനപ്പെട്ട ശൈഖ് ഉസ്താദ് അവിടുത്തെ അനുജൻ ഖലീൽ ബുഖാരി തങ്ങൾ ഞങ്ങളെല്ലാം കൂടെ കൂടിയിട്ട് 1988 1989 കക്കിടി ഉസ്താദിനെ കാണാൻ പോയി. വലിയ മഹാനയ്യ എപ്പം കാണാൻ പോയാലും ബഹുമാനപ്പെട്ടവരെയും ഇങ്ങനെ ഇരുട്ടുള്ള ആരെയും കണ്ടിട്ട് ഇങ്ങനെ ദിക്കിങ്ങനെ ചെല്ലുന്ന പണിയോ വേറൊരു പണി കൂടി സലാം പറഞ്ഞാൽ മഴയും സലാം എന്ന് പറഞ്ഞിട്ട് പിന്നെയും പിന്നെയും വേറെ വർത്താനം ഇല്ല. എല്ലാം തേച്ച് മക്കളും ആയി കുടുംബമൊന്നുമില്ല. എല്ലാം അള്ളാന്റെ മാർഗത്തിൽ ദിക്കറും ദിക്കറും ഇബാദത്തിലായി കഴിഞ്ഞ മഹാനാണ്. ദലായിൽ കയറാത്ത സ്വലാത്തിന് ഇഹിയായ ചെയ്ത ജീവൻ നൽകിയ മഹാനാണ്. ബഹുമാനപ്പെട്ട ശ്രദ്ധാലുതങ്ങൾ റസൂലുള്ളാഹി തങ്ങളെ നിരവധി തവണ സ്വപ്നം കണ്ട നേതാവാണ് ബഹുമാനപ്പെട്ട ശ്രദ്ധാലുതങ്ങൾ. ശ്രദ്ധാലുതങ്ങൾ എന്നെ സാധുവായനോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്റെ ശീലമാരുടെ കൂട്ടത്തിൽ കക്കിളിപ്പുറം ചെയ്യാറുണ്ടെന്ന്. അങ്ങനെയുള്ള മഹാനായ കക്കിളിപ്പുറം അബൂബക്കർ മുസ്ലിയായ ഉസ്താദ് ഒരു ദിവസം ഇങ്ങനെ വയലിലൂടെ നടന്നു പോവുകയാണ്. ശിഷ്യന്മാരും കൂടെയുണ്ട്. അപ്പോ വെള്ളത്തിൽ നിന്ന് സാധാരണ ഈ മഴക്കാലയായ ചേര എന്ന് പറയും, ഇവിടെ എന്താ പറയാ പാമ്പിന്റെ ഇനത്തിൽപ്പെട്ട ഡോപമിനൽ ഹൈ ചേര, ചേര തവളയും അല്ലേ അവർ തമ്മിൽ നല്ല ബന്ധമാണ്. ബന്ധം പല രൂപത്തിലുണ്ടല്ലോ. ഏതായാലും ഒരു തവള ഇങ്ങനെ കരയുന്നുണ്ട്. ബഹുമാനപ്പെട്ട കക്കിടിപ്പം ഉസ്താദ് പിറകിലുള്ള ശിഷ്യന്മാർ ചോദിച്ചു, എന്താണ് ആ കേൾക്കുന്ന ശബ്ദം? അത് തവള കരയുകയാണ് ഉസ്താദ്. തവള ഉസ്താദ് പിന്നെയും ചോദിച്ചു, എന്താ സംഭവം? അതിന് ചേര തവള പിടിച്ചിട്ടുണ്ട്, അവ തവള കരയുകയാണ്. ഉസ്താദ് വിട്ടില്ല, പിന്നെയും ചോദിച്ചു. അപ്പൊ ഇവരൊരു ഉസ്താദ് അത് തവളനെ ചേര പിടിച്ചാണ് സാധാരണ സംഭവിക്കുന്നതല്ലേ എന്ന് അത്ഭുതത്തിൽ അവർ ഉസ്താദിനോട് ഇങ്ങനെ ചോദിച്ച പുസ്തകം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, നിങ്ങൾക്ക് സംഗതി മനസ്സിലായിട്ടില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, ആ തവളയുടെ മുമ്പിൽ ഇപ്പോൾ നല്ല പ്രാണിയെ, തവളക്ക് ഇഷ്ടമുള്ള നല്ല പാറ്റയെയോ പ്രാണിയെയോ വെച്ചു കൊടുത്താൽ തവള കഴിക്കുമോ ആഹരിക്കുമോ? ആ സമയത്ത് ശിഷ്യന്മാർ പറഞ്ഞു, ഉസ്താദേ മരണത്തിന്റെ പിടിയിൽ അമർന്നു പോയ തവള എങ്ങനെയാണ്? ആ തവളക്ക് സ്വാദിഷ്ടമായ ഭക്ഷണമാണ് ഇവിടെയുള്ള പ്രാണികളും ജന്തുക്കളും എങ്കിലും ആ തവള ഇപ്പോൾ അത് കഴിക്കില്ല. കാരണം തവള മരണത്തിന്റെ പിടിയിലാണ് ഉസ്താദേ. അതുകൊണ്ട് തവളക്ക് പ്രാണികളുടെ ടേസ്റ്റ് അറിയുന്ന സമയമല്ല. ഉസ്താദ് പിന്നെയും ചോദിച്ചു, എന്നാൽ ഞാൻ ചോദിക്കട്ടെ, തവളകൾ മഴക്കാലമായാൽ ഇണചേരുന്ന സ്വഭാവമുണ്ട് അല്ലേ? ആ തവളയുടെ മുമ്പിൽ നല്ല ഒരു ഇണത്തവളയെ കൊണ്ടുപോയി വെച്ചു കൊടുത്താൽ ആ തവള ആ ഇണത്തവളയുമായി ജിമായിൽ ഏർപ്പെടുമോ, സംസർഗത്തിൽ ഏർപ്പെടുമോ? ശിഷ്യന്മാർ പറഞ്ഞു, എന്താ ഉസ്താദ് പറയുന്നത്? മരണത്തിന്റെ പിടിയിൽ അമർന്ന ആ തവളക്ക് ഇണത്തവളയിലേക്ക് ഒരു ആകർഷണവും വരികയില്ലല്ലോ ഉസ്താദേ. അപ്പോഴാണ് കക്കിടിപ്പുറം ഉസ്താദ് പറയുന്നത്, എന്നാൽ മക്കളെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാനും നമ്മളും എല്ലാം ഇപ്പോൾ മരണത്തിന്റെ പിടിയിൽ അമർന്നവരാണ്. മരണത്തിന്റെ പിടിയിൽ അമർന്നവരെന്ന് പറഞ്ഞാൽ 60 വരെ ജീവിക്കുന്നവരാണെങ്കിൽ 30 വയസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേരയാകുന്ന മരണത്തിന്റെ വായകകത്തെ
നമ്മുടെ പകുതിയും മുഴുകി പോയിട്ടുണ്ട് കേട്ടോ. 60 വയസ്സ് വരെ ജീവിക്കുന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ 45 വയസ്സായി കഴിഞ്ഞാൽ ചേരയാകുന്ന മരണത്തിന്റെ ഉള്ളിലേക്ക് അവന്റെ ജീവിതത്തിന്റെ മുക്കാൽ ഭാഗവും നീങ്ങിപ്പോയിട്ടുണ്ട്, അഥവാ അദ്ദേഹത്തിന്റെ മുക്കാലും മരിച്ചു പോയിട്ടുണ്ട്. ഇങ്ങനെ 1 വയസ്സ് മുതൽ മരിക്കാൻ തുടങ്ങുന്ന മനുഷ്യ നിനക്ക് 40, 50, 60, 70 വയസ്സുണ്ടെന്ന് സങ്കല്പിക്കുക. നീ എത്ര വയസ്സ് വരെ ജീവിക്കുന്നവരാണെങ്കിലും നീ ഭൂമിയിലേക്ക് ജനിക്കലോടുകൂടെ നിന്റെ മരണം തുടങ്ങിയിരിക്കുന്നു കേട്ടോ. നീ പകുതിയും മുക്കാലുമായി മരിച്ചുകൊണ്ടിരിക്കുകയാണ്. മരിച്ചു ജനിക്കുന്ന മനുഷ്യ ദുനിയാവിന്റെ ലഹരിയിൽ അമർന്നു പോകല്ല. ദുനിയാവിന്റെ ഭക്ഷണത്തിനോട് ടേസ്റ്റ് വരുന്നില്ല. ദുനിയാവിൽ ഇണചേരുന്നതിനോട് അഭിരുചി തോന്നുന്നില്ല. എന്താണ് കാരണം? അവരെല്ലാവരും മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന ബോധത്തിലാണ്, മരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ചിന്തയിലാണ് ഈ ചിന്തയിൽ ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് ദുനിയാവിന്റെ സുഖം അറിയാൻ കഴിയില്ല. ആരുകാരുണ്ടാകരുത്, യാത്ര പോകേണ്ടതാണെന്ന ചിന്ത വന്നപ്പോൾ അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് മുന്തിയ വാഹനത്തിൽ യാത്ര ചെയ്യാൻ തോന്നിയില്ല. ഇരുട്ടറയിൽ കിടക്കാനുണ്ടെന്ന ബോധം വന്നപ്പോൾ കവറിന്റെ അന്ധകാരവും കവറിലെ കോരിയിരുത്തും കവറിലെ രാത്രിയും അവർ ചിന്തിച്ചപ്പോൾ മണിയറയുടെ ഉള്ളിലുള്ള സുഖകരമായ ജീവിതം അവരെ മറന്നുപോയി കേട്ടോ. കാരണം അവരനുഭവിച്ചു കഴിയുമ്പോ
നമ്മൾ അനുഭവിച്ചിട്ടില്ല. എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന സത്യം മനുഷ്യൻ അറിഞ്ഞിരുന്നെങ്കിൽ അവർ ഒരിക്കലും അശ്രദ്ധത വരികയില്ല, അവർ ഉറക്കം നടക്കുകയില്ല. മരണമാണ് മനുഷ്യന്റെ ലക്ഷ്യം. മരിപ്പിക്കാൻ വേണ്ടി ആദ്യം ഒരു മത്സരത്തിന് തയ്യാറാക്കി, ഒരു പരീക്ഷ ഇടാൻ വേണ്ടി ഒരു പരീക്ഷണ ലോകം ഇട്ടുക. ഇത് പരീക്ഷണ ലോകം, പരീക്ഷ സെന്ററാണ്. ഇവിടെ ഇട്ടതാണ് മരിക്കാൻ വേണ്ടി ആ മനുഷ്യർ സൃഷ്ടിച്ചത്. മരിക്കാൻ അത് ചിന്തിച്ചാൽ തന്നെ മനുഷ്യന് ജീവിതമില്ല. എവിടെ ജീവിതം? നിങ്ങൾ നോക്കുക, ഈ തലയ്ക്കുന്ന പ്രദേശം നൽകി തുടങ്ങിയാണോ? ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ 100 വയസ്സിന്റെ അപ്പുറത്തുള്ള ആരെങ്കിലും ഒരാളുണ്ടോ? ഇല്ലാതായി ചോദിക്കുന്നത്. ഈ 100 വയസ്സിന്റെ അപ്പുറത്തുള്ള ആളുകളൊക്കെ എവിടെ പോയി? നമ്മുടെ ഉപ്പാപ്പുമാർ, അവരെല്ലാം ഒരു മണ്ണായി പോയിരിക്കുകയാണ്. അർഹമു റഹീമീനായ റബ്ബേ, നമുക്ക് പരലോകത്തെ വെളിച്ചമാക്കി തരണം റഹ്മാനെ. ചിന്തിച്ചാൽ എന്ത് അർത്ഥമാണുള്ളത്? മഹാനായ അലിയാർ തങ്ങളുടെ അരികിൽ ദാഹിച്ചപ്പോ, ദാഹരം ചോദിച്ചപ്പോ മുബരിക്ക് വെള്ളം കൊണ്ടുപോയി കൊടുത്തു. കൊടുത്തത് മണ്ണിന്റെ പാത്രത്തിലാണ്, മഞ്ചന്റെ മണ്ണിന്റെ പൂജ. പൂജ അറിയാം, ഇവിടെ എന്താ പറയാ, പൂജ മണ്ണിന്റെ പൂജ. ആ മണ്ണിന്റെ പൂജയിൽ വെള്ളം കൊണ്ടുപോയി കൊടുത്തപ്പോൾ അലിയാരങ്ങൾ കരയുകയാണ്. സുബ്ഹാനല്ലാഹ്, ശിഷ്യന്മാർ മണിയായും പേടിച്ചുപോയി. വെള്ളം ചോദിച്ചപ്പോൾ ദാഹരം കൊണ്ടുപോയി കൊടുത്തത് പൂജയിലാണ്. പൂജയിലെ വെള്ളം കിട്ടിയപ്പോൾ ബഹുമാനപ്പെട്ടവർ കരയുകയാണ്. സുബ്ഹാനല്ലാഹ്, എന്റെ ഉസ്താദെ കരയുന്നത്? ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ടവർ പറയുന്നു, അലാ ഇന്ന ഹാദൽ കൂസ ഫീ മവാഇദു ലിമുത്തഅലി മിൻ ദുൽമത്തിൽ ഖബീഹു ഒരുപാട് വയറ് കേൾക്കാറുണ്ട് പൂജയിൽ നിന്ന്. പൂജ വയറ് പറഞ്ഞേ, പൂജയും പെടുന്ന മരങ്ങളും പുല്ലുകളും എല്ലാം വയറ് പറയുന്നുണ്ട്. അത് കേൾക്കാനോ അറിയാനുള്ള ഒരു ഭാഷ തിരിയാത്തതാണ് നമ്മുടെ കുഴപ്പം. അല്ലെ, നമുക്ക് ചെവി കേൾക്കില്ല, അത് മനസ്സിലാക്കാനുള്ള ശക്തി നമുക്കില്ല. ബഹുമാനപ്പെട്ട അയ്യാരങ്ങൾ പറയാണ്, ഈ പൂജ നമ്മോട് വയറ് പറഞ്ഞിരുന്നുണ്ട്. എന്താണ് പൂജ? ആ പൂജയുടെ വയറ് കേൾക്കാനും മനസ്സിലാക്കാനും കഴിവുള്ള ആളുകൾ അവരാരാണ്? കവർ ശിക്ഷയെ പേടിച്ചു ഓടുന്ന പരലോകം പേടിക്കുന്ന ആളുകളാണ്. പരലോകം പേടിക്കുന്ന ആളുകൾക്ക് ഈ പൂജ ധാരാളം വയറ് പറഞ്ഞിരുന്നുണ്ട്. എന്താ പൂജ പറഞ്ഞിരുന്ന വയറ് കേൾക്കാലോ? ബഹുമാനപ്പെട്ട അരിയാരങ്ങൾ തന്നെ പറയാം, മനോഹരമായ കവിൾത്തടങ്ങളാണ്, നല്ല നല്ല പൗഡറിട്ട് മിരുകിയിട്ടുള്ള, അല്ലേ, നല്ല ചുവന്ന തുടുപ്പുള്ള നല്ല ചുണ്ടുകളും നല്ല കവിളുകളും നല്ല മോണകളും എത്രയാണ് നിങ്ങൾ കാണുന്നില്ലേ ഈ പൂജയിൽ? അങ്ങനെ പൂജയിൽ ഇങ്ങനെ കാണാം, നല്ല മോണകൾ കാണുന്നില്ലേ, നല്ല കവിളികൾ, മനോഹരമായ കവിളികൾ കാണുന്നില്ലേ, നല്ല മനോഹരമായ ചുവന്ന് തുടുത്തിട്ടുള്ള ചുണ്ടുകളെ കാണുന്നില്ലേ? എത്രയോ ആളുകൾ നടന്നു വരുമ്പോൾ അനുയായികൾ മുഴുവൻ എഴുന്നേൽക്കുന്ന ഭരണാധിപന്മാർ ഈ പൂജയിൽ നിങ്ങൾ കാണുന്നില്ലേ? മനസ്സിലായില്ല ആര്യാരെയാണ് പറയുന്നത്? മുമ്പ് കഴിഞ്ഞു പോയ കാലഘട്ടത്തിലും ഇന്ന് നമ്മൾ ഒരു കോളേജ് റൂമായി പോകുന്നത് കാണുമ്പോൾ റോഡിന്റെ സൈഡിലിരുന്ന് കമാൻഡ് അടിക്കുന്ന ആളുകളാണല്ലോ ചെറുപ്പക്കാരെ. ആ നമ്മുടെ മനസ്സിന്റെ രോമാഞ്ചമായി മാറിയിട്ടുള്ള ആ പെൺകുട്ടിയുടെ മനോഹരമായ ആ പെൺകുട്ടിയുടെ കവിളത്തടങ്ങളും മറ്റുമെല്ലാം ഇതുപോലെയുള്ള കവിളിന്റെ ഉടമകളും മനോഹാരിതയുടെ പതിസുകളും എല്ലാം മുമ്പ് കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള പെൺകുട്ടികള്, അങ്ങനെയുള്ള രാജാക്കന്മാര്, രാഷ്ട്രീയ മേലാളന്മാര്, മുതലണിമാർ, ഇവരെല്ലാവരും ഒരു സുപ്രഭാതത്തിൽ മരിച്ചുപോയപ്പോൾ അവരെ വിജനമായ പ്രദേശത്ത് മറമാടി, കാലാന്തരങ്ങൾക്ക് ശേഷം ആ മറമാടപ്പെട്ട സ്ഥലം ഇത് ശമക്കൽ
പണിയെടുക്കുന്ന ആളുകൾ അവരെ കരമുണ്ടാക്കാൻ വേണ്ടിയും പൂജയുണ്ടാക്കാൻ വേണ്ടിയും ചട്ടിയെടുക്കാൻ വേണ്ടിയും വന്നുകൊണ്ട് മണ്ണുകൾ കുഴിച്ചെടുത്തു. കുഴിച്ചെടുത്തപ്പോൾ ഒരു കാലത്ത് നല്ല സൗന്ദര്യവതികളായ പെൺകുട്ടികളുടെ ശരീരഭാഗങ്ങൾ മണ്ണായി മാറിയ മണ്ണാണ് അവരെടുത്തിട്ടുള്ളത്. ഒരുപാട് രാജാക്കന്മാർ അനുയായികൾ എഴുന്നേറ്റ് പോകുന്ന എല്ലാവരും ബഹുമാനിക്കുന്ന രാഷ്ട്രീയക്കാരും നേതാക്കന്മാരും ഭരണാധിപന്മാരും മരിച്ച് മണ്ണായി തീർന്നപ്പോൾ അവരുടെ ആ മണ്ണെടുത്തു കൊണ്ടുവന്ന് കോശവന്മാരെ കലമുണ്ടാക്കി കേട്ടോ, അവരെ പൂജയുണ്ടാക്കി കേട്ടോ. ആ പൂജയിലൂടെയാണ് നമ്മൾ വെള്ളം കുടിക്കാൻ പോകുന്നത്. ഈ ഒരു സുപ്രഭാതത്തിൽ ഇപ്പോൾ ഞാൻ വലിയവരാണ്, എനിക്ക് മക്കളുണ്ട്, എനിക്ക് ഭാര്യയുണ്ട്, ഞാൻ രാജാവാണ്, ഞാൻ നേതാവാണ്, ഞാൻ രാഷ്ട്രീയ മേലാളനാണ്, ഞാൻ എല്ലാവരും ആദരിക്കപ്പെടുന്നവരാണ്. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഞാനും ഇതുപോലെ വെള്ളം കുടിക്കാനുള്ള ഒരു പാത്രമായി തീരുകയില്ലയോ? സമയമാണ് ഉമ്മാനപ്പെട്ട മുദരീസായ ഒരു പാപ്പ അദ്ദേഹത്തിന്റെ അരികിൽ ചെന്നു. ഉസ്താദിന്റെ ബന്ധത്തിൽപ്പെട്ട ഒരു പാപ്പയും ഉണ്ട്, അവ രണ്ടുപേരും കൂടെയാണ് ചെന്നത്. ഉമ്മാനപ്പെട്ട ആ ശേഷ് ആയിരം കുറിച്ച് ഓതാൻ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ഒരൊറ്റ ഒത്താണ്. അതെന്നെ മനസ്സിൽ തർക്കുകയാണ്. അതോടുകൂടെ ഉമ്മാനപ്പെട്ട വടവൊരു പാപ്പ പെട്ടെന്ന് തന്നെ ഉന്നതമായ സ്ഥാനത്തേക്ക് തിരിച്ചു പോവുകയാണ്. ഞാൻ ചരിത്രത്തിലേക്ക് കടക്കുന്നില്ല. ഇങ്ങനെ ചില ഔലിയാക്കന്മാരുണ്ട്, അവരെ കുറിച്ച് നമുക്കറിയില്ല. അതുകൊണ്ടാണ് ആരെ കുറിച്ചും കുറ്റം പറയുന്നതെന്ന് പറയാൻ കാരണം, ഏത് ചിട്ടിയിലാണ് മുത്തെന്ന് നമുക്കറിയില്ല. നമ്മുടെ നാവിനെ അടക്കി വെച്ചുകൊള്ളണം. റിയാക്ഷൻ സംഭവിച്ചാൽ അടകടത്തിനാകും. ഒരു മുത്താലിമിനെ പോലും കുറ്റം പറയരുത്, ഒരെ പോലും നിന്ദിക്കാൻ പാടില്ല. ഒരു ആലിമിനെ തീർത്തും കുറ്റം പറയാൻ പാടില്ല. സാധാരണക്കാരനായാലും കുറ്റം പറയാൻ പാടില്ല. നിന്ദയോടുകൂടെ പെരുമാറാൻ പാടില്ല. ഏത് മുത്തിൽ ഏത് ചിട്ടിയിലാണ് മുത്തുള്ളതെന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയും.
കഴിയില്ല. അള്ളാഹു തലവിൽ ആയത്ത് കൊടുത്തത് ആര് കാണുന്ന പറയാൻ കഴിയില്ല. സഹോദരന്മാരെ, ആ നിലക്ക് സുലൈമാൻ മുസ്ലിയാർ ഒരു മാനസിക രോഗിയെ പോലെയാണ് നടക്കാറുള്ളത്. കുട്ടികൾ കണ്ടപ്പോൾ, ഉസ്താദിനെ കണ്ടപ്പോൾ ചിരിച്ചു. പരിഹാസത്തിന്റെ ശൈലിയിലുള്ള ചിരിയാണെന്ന് തോന്നണമെന്നില്ല, അവർ ചിരിച്ചു. ഉസ്താദ് പറഞ്ഞു, മക്കളെ ഇക്കളിയൊന്നും കളിയല്ല, കളിക്കാനൊരു കളി, മരണം എന്നൊരു കളിയുണ്ട്, കബറ് എന്നൊരു കളിയുണ്ട്, മഹ്ശറ എന്നൊരു കളിയുണ്ട്, കളിക്കാനുണ്ടൊരു കളി. അതൊരു കളിയാണ്, അതൊരു കളിയാണ്, തമാശയല്ല. ഒരുപാട് കർമ്മങ്ങൾ ഉസ്താദിന്റെ അവസാന സമയങ്ങളിൽ കണ്ടിരിക്കുന്നു. ഒരുപാട് കഴിഞ്ഞ ദുൽഖാദർ മാസം 2-ാം തീയതി എന്റെ പ്രിയപ്പെട്ട ബാല്യപിതാവ് എം കെ എം കോയ ഉസ്താദിന്റെ ആണ്ടാണ്. എന്റെ ദർശനം പഠിക്കുന്ന മുത്താലിമികളിൽ കുറച്ച് പേരൊക്കെ ഒരു 10 കുട്ടികൾ ബാല്യപിതാവിന്റെ ആണ്ടിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നിരുന്നു. ഞാനതോട് പറഞ്ഞു, നിങ്ങൾ ഏതായാലും മന്നസ്ഥിരിക്കുമ്പോൾ ഉസ്താദിന്റെ അടുത്ത് പോയിട്ടില്ല, അക്സംഭവിക്കില്ല. ഉസ്താദിനിങ്ങനെ വലിയ രോഗത്തിന് പിടിയിലാണ്. അപ്പൊ നമ്മളൊരു അക്സംഭവിച്ച് ചെയ്യാന്ന് പറഞ്ഞു. കുട്ടികളും ഞാനും ഒന്നിച്ചു പോയി ഉസ്താദിന്റെ അടുത്ത് പോയി അക്സംഭവിക്കി. ഇത്തൊക്കെ ചെല്ലിയപ്പോൾ ഉസ്താദിന് നല്ല ആഹാരത്തിൽ ഉന്മേഷം കിട്ടി, ഒരു നല്ല ഒരു തെളിച്ചം വന്നു. ഞാൻ അവിടെ കുട്ടികൾക്കൊക്കെ ചായ ഉണ്ടാക്കിയിരുന്നു, നാസ്ത ഉണ്ടാക്കിയിരുന്നു. എന്നെയും നിർബന്ധിച്ചു, ഞാൻ നോക്കി പോയിരുന്നു. നാസ്ത കഴിച്ചു നിൽക്കുന്നതിനിടെ ഉസ്താദ് എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അല്ല പിന്നെ മകനോട് പറഞ്ഞു, ഷഹീദ് തന്നോട് പറഞ്ഞു എന്നെ വിളിക്കാൻ പറഞ്ഞു. ഷഹീദ് തന്നോട് പറഞ്ഞു നാസ്ത കഴിക്കുകയാണ്, എന്നാലും വിളിക്കുക. ഉസ്താദ് അങ്ങനെ വിളിക്കലില്ല, നാസ്തയ്ക്കാൻ നാളെ കഴിഞ്ഞിട്ട് വരണം എന്നാ പറയുള്ളൂ. പക്ഷേ ഉസ്താദ് എന്നാലും വിളിക്കുന്നു പറഞ്ഞു. ഞാൻ പോയി അംസം പോയില്ലേ, അംസം പോയാന്നാണ് എന്നെ വിളിച്ചിരുന്നത് മുമ്പ്. എനിക്കിഷ്ടം അതാണ്. പക്ഷെ ഇവിടെ മധുഹറിൽ മുദീസായി വന്നപ്പോയതിന് ശേഷം ഉസ്താദ് അംസപ്പോയ മുസ്ലിയായിരുന്നു വിളിക്കാം. പിന്നെ അങ്ങനെ ഈ കുട്ടികളുടെ ഇടയിൽ അംസപ്പായെന്ന് വിളിക്കുന്ന മോശമാണ് വിചാരിച്ചിട്ടെന്നൊന്നും അറിയില്ല. ഞാൻ പലപ്പോഴും സ്ഥലം പറഞ്ഞു, ഉസ്താദ് അംസപ്പായെന്ന് വിളിച്ചാൽ മതി, ഉസ്താദ് അംസപ്പോയ മുസ്ലിയായിരുന്നു. അപ്പോ അംസപ്പായ മുസ്ലിയാർ ഞങ്ങളുടെ കയ്യിൽ അൽമസ്ലത്തുൽ ഖരീബ് ഉണ്ടോ എന്ന് ചോദിച്ചു. മഹാനായ ബാലവി സാദാത്തിങ്ങളുടെ വദീഫുകൾ വിശദീകരിക്കുന്ന ഒരു ചെറു കൊച്ചു ഗ്രന്ഥമാണ് അൽമസ്ലത്തുൽ ഖരീബ്. ഓക്കെ ഉസ്താദിന്റെ കായികയിൽ ഉപയോഗപ്പെടുത്തിയാണ് സത്യത്തിൽ അതും ഒരു വലിയ അത്ഭുത. കാരണം ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് അൽഹംദുലില്ലാഹ് 4-5 ലക്ഷത്തോളം കുപ്പിന്റെ കിതാബുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ ചെറിയൊരു കിതാബ് ഉണ്ടോ ഇല്ലെന്ന് വരെ എനിക്ക് അറിയാൻ വകുപ്പ് കുറവാണ്. കിതാബ് പോലെ വാങ്ങിക്കൊണ്ടുവെങ്കിലും ഇന്നത്തെ കിതാബുകളൊക്കെ ഉണ്ട് ഇല്ലെന്ന് ഓർമ്മ ഉണ്ടാവില്ല. നോക്കിയാലേ പറയാം, പട്ടിക പരിശോധിക്കണം. പക്ഷേ ഞാൻ നാട്ടിൽ വരുന്ന തലേദിവസം, ഉസ്താദിന്റെ അടുക്കൽ വരുന്നതിന്റെ തലേദിവസം ഞാൻ വെറുതെ ഈ മസ്ലത്തുൽ ഖരീബ് എന്തിനാണ് എടുത്ത് നിൽക്കറിയോ എന്നറിയില്ല. അതിന് തലമുറ എന്ന് പറയുന്നത് മനുഷ്യപ്പോ ഞാൻ എനിക്ക് നോക്കാനല്ല. പക്ഷേ ഒരു കാര്യം എനിക്കെന്ന് അറിയില്ല, ഞാൻ കിതാബിന്റെ കിതാബുകൾക്കിടയിൽ നിന്ന് മനുഷ്യപ്പോ ചില കുട്ടിയേക്കും അറിയില്ല, എനിക്കും അറിയില്ല ആ കിതാബ് ഉണ്ടോന്നോ മരതാകുന്ന അനുഷ്ഠം നടത്തുക. അങ്ങനെ നാട്ടിൽ വന്നു, ഉസ്താദ് ചോദിച്ചു മസ്ലത്തുൽ ഖരീബ് ഉണ്ടോ? ഞാൻ പറഞ്ഞു ഉസ്താദ് ഉണ്ടല്ലോ, അതെനിക്ക് തരൂ.
ഞാൻ തരാതിരുന്ന സ്ഥലം അങ്ങനല്ല, എനിക്ക് ഉടമപ്പെടുത്തി തരുമെന്ന് വെച്ചു, തെമ്പിക്ക് തരുമെന്ന് വെച്ചു, വായ്പല്ല എനിക്ക് സ്വന്തം എടുക്കാൻ തരുമെന്ന് വെച്ചു. തന്നെയല്ലേ സംസ്ഥാനത്തെ നമ്മുടെ കിട്ടാവും, നമ്മുടെ ശരീരം തന്നെ എല്ലാം ഉസ്താഹിക്ക് ഇതായി ചെയ്യണം തയ്യാറാണ്. ആ നിലയ്ക്ക് ആ സ്ഥലോട് പറഞ്ഞു, ഉസ്താഹിന്റെ നിലയിൽ കിട്ടാവുന്നു, ഉസ്താഹിന് തരാം, ഇന്നെനിക്ക് വേറെ വേണം. അപ്പൊ എന്താ എന്റെ ശരീരത്തിനോട് പറഞ്ഞിട്ടുണ്ട്, ആസൂത്രമുണ്ടായാൽ അത് മസൂത്ര തലയിൽ നോക്കിയിട്ട് അമൽ ചെയ്യണമെന്ന് എന്റെ ശരീരത്തിനോട് പറഞ്ഞിട്ടുണ്ട്. സാറിന്റെ ശരീരത്തിൽ വലിയ മഹാനായിരുന്നു, വിചാരുമായിട്ട് ബന്ധമുള്ള വലിയ മഹാനാണ്. മഹാനായിപ്പോഴും ഉസ്താദിന്റെ വിദ്യാപണയിൽ കൂടിയായി ചാരി ഒപ്പിച്ചു പോയ തങ്ങളാണ് സാറിന്റെ ശരീരം. വലിയ മഹാനാണ്, ഫറാസത്തിന്റെ അറിവുകാരം കൂടിയായിരുന്നു മഹാൻ. ഇവിടെ ഉസ്താദിനെ കാദിരിയത്തിന്റെയും പാരമ്യത്തിന്റെയും വലിയ ഖലീഫയായിട്ട് വീക്ഷിക്കാൻ വേണ്ടി സ്വപ്നത്തിലുള്ള ഉസ്താദിനെ അറിയിച്ച് ഉസ്താദിനെ അങ്ങോട്ട് മരിക്കുന്നതിന് തൊട്ടുമുമ്പ് വരുത്തിച്ചാണ് ബഹുമാനപ്പെട്ട ഒപ്പിച്ചു പോയ തന്നെ ഉസ്താദ് പലപ്പോഴും ആ കാര്യം പറയാറില്ല. അങ്ങനെ ബഹുമാനപ്പെട്ട